റിപ്പോർട്ടർ ടി വി ഉടമ എം വി നികേഷ് കുമാറിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടും ഒരു കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നുവെന്ന് വ്യക്തമാക്കിയും സൈബർ കോൺഗ്രസ്സുകാരുടെ സൂപ്പർ ഹീറോ ആയ കെ സുധാകരൻ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് വലിയ ആവേശത്തോടു കൂടിയാണ് അണികൾ ഏറ്റുവാങ്ങിയത് നികേഷ് കുമാറിനെ ഇതായി ഇപ്പോൾ തീർത്തുകളയും കെ സുധാകരനാണ് പറയുന്നത് സുധാകരൻ തുനിഞ്ഞിറങ്ങിയാൽ റിപ്പോർട്ടർ ടി വി പിന്നെ ഉണ്ടാകില്ല എം വി നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകന് ഇതോടെ അവസാനിക്കാൻ പോവുകയാണ് എന്ന നിലയിലൊക്കെ വലിയ പ്രചരണങ്ങൾ സൈബറിടങ്ങളിൽ കോൺഗ്രസുകാർ നടത്തുന്നുണ്ട് സ്വാഭാവികമായി നേരത്തെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ ആയി മത്സരിച്ചിരുന്നയാളായതുകൊണ്ട് തന്നെ നികേഷ് കുമാറിനോടുള്ള കോൺഗ്രസ്സുകാരുടെ ഒരു അടങ്ങാത്ത പകയുണ്ട് ആ പക കൂടി സുധാകരൻ ഇട്ട ഈ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പേരിൽ ചേർത്തുവച്ച് ആക്ഷേപങ്ങളും ഒക്കെയായി വലിയ പ്രചരണം സോഷ്യൽ മീഡിയയിൽ അങ്ങ് തുടങ്ങി വെച്ചു എന്നാൽ കെ സുധാകരൻ അത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ട് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ സുധാകരനോട് ഒരു വലിയ വെല്ലുവിളി നികേഷ് കുമാർ നടത്തിയിരുന്നു അതിന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴും കെ സുധാകരൻ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം സ്വാഭാവികമായി കെ സുധാകരനോട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ വിശദീകരണം നൽകിക്കൊണ്ട് എം വി രാഘവനെ സംരക്ഷിച്ചത് താനാണ് എന്ന മട്ടിൽ കെ സുധാകരൻ നേരത്തെ ഒരു ചാനലിനോടും അതിനുശേഷം ഇപ്പോൾ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയും നടത്തിയ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ തെളിയിക്കാൻ ഒരു പരസ്യമായ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നായിരുന്നു എം വി നികേഷ് കുമാർ ചോദിച്ചത് ഒരു രാഷ്ട്രീയ എന്നുള്ള നിലയിൽ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ വലിയ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങളുടെ നിജസ്ഥിതി തെളിയിക്കാൻ ഒരു സംവാദത്തിന് ക്ഷണിച്ചാൽ ഒരു ക്ഷണം കിട്ടിയാൽ അപ്പോൾ തന്നെ പ്രതികരിക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടോ കെ സുധാകരൻ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു സംവാദത്തിന് താൻ തയ്യാറാണ് എന്നുള്ള കാര്യം ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പറയാൻ തയ്യാറായിട്ടില്ല അതാണ് പറഞ്ഞത് ഈ സൈബർ കോൺഗ്രസ്സുകാർക്ക് ഇരയിട്ട് കൊടുക്കുക അവർ ആ ഇരയെയും കൊണ്ടിങ്ങനെ ആഘോഷിച്ച് നടക്കുക ഇതുമാത്രമാണ് ലക്ഷ്യമിട്ടത് ഇപ്പോൾ ഒരു കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ട് കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ മാനനഷ്ട കേസൊക്കെ ഓരോരുത്തർ കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ കേസ് സുധാകരനെതിരെയൊക്കെ എത്ര കോടിയുടെ മാനനഷ്ട കേസ് ഇപ്പോൾ ഉണ്ടാകുമായിരുന്നു ഏറ്റവും ഒടുവിൽ ജോജു ജോർജ് വെറുതെ ഒരു മാനനഷ്ട കേസ് കൊടുത്താൽ മതി അയാളെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അന്വേഷിക്കാതെ അപ്പോൾ മോൻസൺ മാവുങ്കലിൻ്റെ വീട് സന്ദർശനവുമായി ബന്ധപ്പെട്ടും ടോണി ചമ്മിണിയുടെ കേസുമായി ബന്ധപ്പെട്ടുമൊക്കെ വ്യാജ വാർത്തകളാണ് റിപ്പോർട്ടർ ടി വി നൽകിയത് എന്ന് പറഞ്ഞാണ് ഈ മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നു നികേഷ് കുമാർ തൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിപ്പിൽ കൂടി വളരെ കൃത്യമായ വിശദീകരണങ്ങൾ ഇതിനെല്ലാം നൽകുന്നുണ്ട് മാനനഷ്ട കേസിന് പോകുമെന്ന കെ സുധാകരൻ്റെ പ്രഖ്യാപനം സ്വാഗതം ചെയ്യുന്നു രണ്ടു കാരണങ്ങളാണ് കുറിപ്പിൽ സുധാകരൻ വിശദീകരിക്കുന്നത് ഒന്ന് മോൺസൺ മാവുങ്കലുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചതിന് ഇക്കാര്യത്തിൽ സുധാകരന്റെ നോട്ടീസ് കിട്ടട്ടെ മറുപടി അപ്പോൾ നൽകാം വിശദമായി പറയാനുള്ള കാര്യം അതിലുണ്ട് മറുപടി എല്ലാ കാര്യങ്ങളും പറയാനുള്ള അവസരവുമാകും രണ്ട് ടോണി ചമ്മണി ഒളിവിൽ എന്ന ആ വ്യാജ വാർത്ത നൽകിയതിന് ഈ വാർത്ത നൽകിയത് വി എസ് ഹൈദരലി എന്ന കൊച്ചി റിപ്പോർട്ടറാണ് ഇക്കാര്യം പോലീസിനോട് അന്വേഷിച്ച് സ്ഥിരീകരിച്ചു എന്നാണ് ഹൈദരലി നൽകുന്ന വിശദീകരണം പ്രതികളെ തിരയുന്ന കാര്യത്തിൽ പോലീസ് അല്ല സോഴ്സ് സി എ യുമായി പോലീസ് അല്ലേ സോഴ്സ് സി ഐയുമായി ഹൈദരലി സംസാരിച്ചത് ടി വിയിൽ ഞങ്ങൾ കാണിക്കുന്നുമുണ്ട് ഇനി എം വി രാഘവനോടുള്ള അങ്ങയുടെ സ്നേഹത്തിൻ്റെ കാര്യം ഒരിക്കൽ ടി വിയിലും താങ്കൾ ഇത് പറഞ്ഞു ഞാനാണ് എം വി രാഘവനെ സംരക്ഷിച്ചത് എന്ന് എന്നോടാണ് ഇത് പറഞ്ഞത് എന്ന ബോധ്യം താങ്കൾക്കുണ്ടായിരുന്നു അന്നുണ്ടായ അതിശയം ഇപ്പോഴും മാറിയിട്ടില്ല തൊണ്ണൂറുകളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാൻ അവസരമുണ്ടോ ആര് ആരെ സംരക്ഷിച്ചു എന്ന വിഷയത്തിൽ ഒരു തുറന്ന സംവാദമായാലോ സ്ഥലവും തീയതിയും അങ്ങയുടെ സൗകര്യം മറുപടി പ്രതീക്ഷിക്കുന്നു കെ സുധാകരൻ റിപ്പോർട്ടർ ടിവിക്കും എം വി നികേഷ് കുമാറിനുമെതിരെ വെല്ലുവിളി നടത്തി മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ മാനനഷ്ടക്കേസിന് ആധാരമായ വിഷയങ്ങളിലുള്ള വിശദീകരണവും എം വി രാഘവനെ സംരക്ഷിച്ചത് താനാണ് എന്നുള്ള ആ പെരും നുണയ്ക്കുള്ള മറുപടിയും നികേഷ് കുമാർ നൽകിയിരിക്കുന്നു എം വി രാഘവനെ സംരക്ഷിച്ചത് കെ സുധാകരനാണ് എന്നുള്ള വീമ്പ് പറച്ചിൽ അത് നേരത്തെയും നടത്തിയിരുന്നു എം വി രാഘവൻ്റെ മകനായ തന്നോട് തന്നെ ഇത് വേണമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നികേഷ് കുമാർ ഒരു മാന്യമായ സംവാദത്തിന് സ്ഥലവും തീയതിയും കുറിച്ചുകൊള്ളൂ എന്ന് കെ സുധാകരനോട് പറയുന്നത് ഏതായാലും സുധാകരനോ സുധാകരൻ്റെ അനുയായികളോ എം വി നികേഷ് കുമാറിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാതിരിക്കില്ല പക്ഷേ മറുപടി പറഞ്ഞിട്ടില്ല മറുപടി പറയാനാകില്ല ഇപ്പോൾ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കുറേയേറെ വിവരങ്ങൾ പറയാനുണ്ട് എന്ന് കൂടി നികേഷ് കുമാർ ഈ കുറിപ്പിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് മാനനഷ്ടക്കേസിനുള്ള ആ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾക്കനുസൃതമായി താൻ മറുപടി പരസ്യമായി തന്നെ നൽകാമെന്ന് കൂടിയാണ് എം വി നികേഷ് കുമാർ വ്യക്തമാക്കുന്നത് ഒരു മാധ്യമ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് വലിയ സോഴ്സുകളുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നികേഷ് കുമാറിനും നികേഷ് കുമാറിൻ്റെ മാധ്യമസ്ഥാപനത്തിലെ റിപ്പോർട്ടർമാർക്കുമൊക്കെ കൊച്ചിയിലുള്ള ബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട് സുധാകരൻ്റെ ഇടപാടുകളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ വെളിപ്പെടുത്താൻ ഉണ്ടായേക്കാമോ ഈ മറുപടിയിലുള്ള നികേഷ് കുമാറിൻ്റെ ആത്മവിശ്വാസം അതാണ് തെളിയിക്കുന്നത് വരട്ടെ മറുപടി കുറേ കൂടി വിശദമായി പറയാം കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ള ഒരു അവസരമായി ആ വക്കീൽ നോട്ടീസിനെ കാണാൻ പോവുകയാണ് എന്നുള്ള സൂചനയാണ് നികേഷ് നൽകുന്നത് അതൊരു വശത്ത് രണ്ട് പോലീസ് തന്നെ അന്വേഷിച്ച ആളാണ് ടോണി ചമ്മണി എവിടെയാണ് ടോണി ചമ്മണി എന്ന് അറിയില്ല കാരണം ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമല്ലേ ജോജുവിനെ ആക്രമിക്കാൻ മുന്നിൽ നിന്നയാൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടില്ല പോലീസ് അന്വേഷണത്തിൽ കാണാത്തയാൾ ഒളിവിൽ എന്ന് തന്നെയാണ് സാധാരണഗതിയിൽ പറയുന്നത് അതിനകത്ത് മറ്റെന്തെങ്കിലും അപാകത എന്ന് തോന്നുന്നില്ല അത് പിന്നെ സുധാകരൻ ഒരു മേമ്പൊടിക്ക് ആ വക്കീൽ നോട്ടീസിൻ്റെ ഭാഗമായി ചേർത്തു എന്നുള്ളത് മാത്രം എം വി രാഘവനെ സംരക്ഷിച്ചത് താനാണ് എന്നുള്ള ആ മേനി പറച്ചിൽ കുറേ നാളായി സുധാകരനായാലും കോൺഗ്രസ്സുകാരായാലും ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ട് അതിൻ്റെ വാസ്തവം എന്ത് എന്ന് അദ്ദേഹത്തിൻ്റെ മകനും മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനുമൊക്കെയായ നികേഷ് കുമാറിൽ നിന്ന് കേൾക്കാൻ പൊതുജനത്തിനും താല്പര്യമുണ്ട് ഇപ്പോൾ നമ്മൾ നികേഷ് കുമാറിനോട് തൽക്കാലം ഈ വിഷയം സംസാരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നികേഷ് കുമാർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് അവകാശപ്പെടാനാകില്ല അത് സുധാകരൻ സംരക്ഷിച്ചിട്ടുണ്ടോ സുധാകരൻ സംരക്ഷിച്ചിട്ടില്ലേ സുധാകരൻ ഏത് തരത്തിലാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നതൊക്കെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നതിനുള്ള ഒരു അവസരമായി നികേഷ് കുമാർ മുന്നോട്ട് വച്ച ഈ പരസ്യ സംവാദത്തിനുള്ള വെല്ലുവിളിയെ കെ സുധാകരൻ സ്വീകരിക്കുകയാണ് വേണ്ടത് പക്ഷേ ഈ നിമിഷം വരെയും അത്തരമൊരു വെല്ലുവിളി ഏറ്റെടുക്കാൻ കെ സുധാകരൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു സംശയമുണ്ടല്ലോ സുധാകരന് സമയവും തീയതിയുമൊക്കെ എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാവുന്നതാണ് അങ്ങനെ ഒരു പരസ്യ സംവാദത്തിന് ഇനി ചാനൽ മുറിയിൽ ഇരുന്നിട്ടായാലും അല്ലാത്ത ഇടങ്ങളിലായാലും സുധാകരൻ അതിന് തയ്യാറാണോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത് പ്രത്യേകിച്ച് ഈ പറയുന്ന എം ബി ആറുമായിട്ടുള്ള വിഷയം ആ വിഷയത്തിൽ കുറേ നാളുകളായി ഒരു അവകാശവാദം ഉയർന്നു നിൽക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ തറപ്പിച്ച് പറയുമ്പോൾ അത് പറയുന്നതിന് തനിക്ക് കാരണങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുമ്പോൾ ആ കാരണങ്ങൾ സുധാകരൻ്റെ കാരണങ്ങൾ കൂടി കേട്ട് അതിനകത്തുള്ള ന്യായാന്യായങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ അവകാശം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് കാരണം നിരന്തരമായി ഇത്തരമൊരു വിഷയം സുധാകരൻ ഉന്നയിക്കുകയും അത് അങ്ങനെയല്ല എന്ന് നികേഷ് പറയുകയും ചെയ്യുമ്പോൾ നികേഷിൻ്റെ ഈ മാന്യമായ വെല്ലുവിളി കെ സുധാകരൻ ഏറ്റെടുക്കണം ഏറ്റെടുക്കാൻ ഈ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും എന്തുകൊണ്ട് സുധാകരൻ തയ്യാറാകുന്നില്ല എന്നത് മാത്രമാണ് അത്ഭുതപ്പെടുത്തുന്നത്